നമസ്കാരം, ഞാൻ ബൈജു എൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യം പറയട്ടെ. അതായത് ഇപ്പോൾ 2024 ആണല്ലോ. പല വാഹന നിർമ്മാതാക്കളുടെയും 2023 മോഡലുകൾ കുറച്ചൊക്കെ വിൽക്കാതെയൊക്കെ ബാക്കിയുണ്ടാകും. അത്തരത്തിലുള്ള ചില മോഡലുകൾ നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടായിലുമുണ്ട്. പോപ്പുലർ ഹ്യുണ്ടായിലുള്ളത് ഹ്യുണ്ടായ് മോഡലുകളായിരിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്തായാലും വലിയ ഡിസ്കൗണ്ടോടുകൂടിയാണ് നിങ്ങൾക്ക് ആ മോഡലുകൾ ലഭ്യമാകാൻ സാധ്യതയുള്ളത്. പക്ഷേ എല്ലാ മോഡലുകളുമല്ല, തിരഞ്ഞെടുത്ത മോഡലുകളും അവയുടെ തിരഞ്ഞെടുത്ത വേരിയൻസുമാണ് ഇപ്പോൾ അവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ വെന്യൂ ഉണ്ട്, അതുപോലെ ക്രെറ്റ, അതുപോലെ വെർണ, പിന്നെ അൽകസാർ. ഇങ്ങനെ 4 മോഡലുകളാണ് 2023 ഇപ്പോൾ വിൽക്കാനുള്ളത്. ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ വെന്യൂവിന് 75,000 രൂപ വരെയും ക്രെറ്റയ്ക്കും വെർണയ്ക്കും 100,000 രൂപ വരെയും അൽകസാറിന് 1,50,000 രൂപ വരെയുമാണ് നിങ്ങൾക്ക് കുറച്ച് കിട്ടാവുന്നത്, അതായത് ഡിസ്കൗണ്ട് കിട്ടാവുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പോപ്പുലർ ഹ്യുണ്ടായി പോയി വാഹനം കാണുക, വാങ്ങിക്കുക. വലിയ ഡിസ്കൗണ്ടാണ് കിട്ടുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്തയാണ് ഇനി നോക്കേണ്ടത്. കുറേ കാലമായിട്ട് ഇന്ത്യക്കാരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മോഡലാണ് മഹീന്ദ്ര ഥാറിൻ്റെ 5 ഡോർ എന്നുള്ളത്. 5 ഡോർ വരും വരും എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ മഹീന്ദ്രയ്ക്കും വലിയ ഉത്തരമൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും ഇനി ഒരു 3 മാസമാണ് മാക്സിമം മഹീന്ദ്ര 5 ഡോറിനായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ മോഡലിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം നിർമ്മാണം ആരംഭിച്ച പെട്ടെന്ന് തന്നുകൂടെ എന്നാണ് ചോദ്യമെങ്കിൽ അങ്ങനെയല്ല. സാധാരണഗതിയിൽ ഒരു 3-4 മാസം ഓടിക്കാനുള്ള യൂണിറ്റുകൾ നിർമ്മിച്ചതിന് ശേഷം മാത്രമേ വിൽപ്പന ആരംഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 4-5 മാസമൊക്കെ ബുക്കിംഗ് പീരീഡൊക്കെ വരുമ്പോൾ തുടക്കത്തിൽ തന്നെ അതൊരു ഒരു നെഗറ്റീവാണല്ലോ. അതുകൊണ്ട് തന്നെ കുറേ വാഹനങ്ങൾ നിർമ്മിച്ചിട്ടതിന് ശേഷമായിരിക്കും വിൽപ്പന ആരംഭിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 3 മാസമാണ് നമുക്ക് പറയാവുന്നത്. 3 മാസത്തിനുള്ളിൽ എന്തായാലും ഈ വാഹനം വിപണിയിലെത്തും. എന്തായാലും മഹീന്ദ്ര 5 ഡോറിൻ്റെ പേര് അർമാദ എന്നായിരിക്കും എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. അതായത് മഹീന്ദ്ര അർമാദ എന്നായിരിക്കും താറിൻ്റെ 5 ഡോറിൻ്റെ പേര് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും കാര്യമായിട്ട് ഈ ഒരു 5 ഡോറിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ 3 ഡോറിന് കുറേ പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ടുള്ള പ്രാക്ടിക്കൽ പ്രശ്നം എന്ന് പറയുന്നത് 3 ഡോറായതുകൊണ്ട് ഫ്രണ്ടിലെ ഡോർ തുറന്ന് വേണം പിന്നിലേക്ക് കയറാനെന്നുള്ളതാണ്. പിന്നിലേക്ക് കയറുമ്പോൾ നല്ല ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് പ്രായമുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആ ഫുട് സ്റ്റെപ്പിലേക്ക് ചവിട്ടി കയറുക എന്ന് പറയുന്നത്. പിന്നെ പിൻഭാഗത്തിരുന്നാലും കുറച്ച് ക്രാംഡ് ആണെന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ പിന്നിലും മുന്നിലൊക്കെ ആളിരുന്ന് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ലഗേജ് സ്പേസ് ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് മാത്രവുമല്ല, അഡീഷണൽ ആയിട്ട് കുറേ ഫീച്ചേഴ്സ് കൂടി ഏറ്റവും പുതിയ അർമാദയിൽ വരുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് മഹീന്ദ്ര എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യം മഹീന്ദ്ര വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ തീരുമാനിച്ചിരുന്ന പ്രതിവർഷം 30,000 യൂണിറ്റുകൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയുള്ള സജ്ജീകരണമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വാഹനം വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരെണ്ണം തന്നെ അതിൽ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പ്രതിവർഷം 75,000 യൂണിറ്റുകൾ നിർമ്മിക്കാവുന്ന രീതിയിലേക്ക് പ്ലാന്റിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്ന ഉടനെ പട്ടപ്പെട്ടാന്നൊക്കെ നിർമ്മിച്ച് നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് മഹീന്ദ്ര ലക്ഷ്യമിടുന്നത്. അപ്പോൾ വലിയ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവുകയില്ല എന്ന് കരുതാം. പിന്നെ വാഹന പ്രേമികൾക്കെല്ലാം വാങ്ങിക്കാവുന്ന രീതിയിൽ പല വേരിയൻറ്റുകൾ പല വിലയിലുള്ളത് ലഭ്യമാകും എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എൻട്രി ലെവൽ വേരിയൻ്റ് എന്ന് പറയുന്നത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുള്ള വേരിയൻ്റ് ആയിരിക്കും. ഇത് 4-വീൽ ഡ്രൈവ് മോഡൽ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ടോപ്പ് എൻഡ് മോഡൽ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ മോഡലായിരിക്കും. ഇതിന് 4-വീൽ ഡ്രൈവും ഉണ്ടായിരിക്കും. എന്നാൽ ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ കൂടി ഉണ്ട്, അതും എൻട്രി ലെവൽ വേരിയൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അതിലുമൊക്കെ ഉണ്ടാകും ഈ ഒരു 4-വീൽ ഡ്രൈവും അതുപോലെ 2-വീൽ ഡ്രൈവും. കൂടാതെ ഈ എല്ലാ വേരിയൻസിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ വേരിയൻസ് ഉണ്ടാകും നിങ്ങളുടെ വിലയ്ക്കനുസരിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ ഒരു വലിയ പോപ്പുലർ മോഡലാക്കി മാറ്റാനാണ് മഹീന്ദ്ര ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്ലിക്കാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യമുള്ളത് പനോരമിക് സൺറൂഫ് പോലെ ഇതിൽ ചില വേരിയൻസുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് മഹീന്ദ്രയുടെ XUV 700 ഉള്ള പോലെ പനോരമിക്കായിരിക്കും പല വേരിയൻസിലും. ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ സൺറൂഫ്, കൂടാതെ അഡാസിൻ്റെ Level 2 ഫീച്ചേഴ്സും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടി പൊളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്കൊരു 3 മാസം കാത്തിരിക്കാം. പ്രൊഡക്ഷൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ വാഹനം വിപണിയിലെത്തും. അതിന് മുമ്പ് നമുക്ക് മീഡിയ ഡ്രൈവ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് വിശദമായൊരു മീഡിയ ഡ്രൈവൊക്കെ ആയിട്ട് പിന്നീട് കാണാം. ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇടങ്ങാം. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്ന ലോകനാഥനാണ് പാലക്കാട് നിന്നും. ഞാൻ BYD E6 വാങ്ങാനിരിക്കുകയായിരുന്നു. എനിക്ക് E6 ഷേപ്പ് വലിയ ഇഷ്ടമാണ്. അപ്പോഴാണ് ഏതാണ്ട് അതേ രൂപത്തിൽ MG മോട്ടോറിൻ്റെ ക്ലൗഡ് എന്ന മോഡൽ വരുന്നതായി അറിഞ്ഞത്. വിലയും കുറവാണെന്ന് കേട്ടു. ഈ മോഡലിനെ കുറിച്ചും അതിൻ്റെ ലോഞ്ചിനെ കുറിച്ചും ഒക്കെ പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
തീർച്ചയായിട്ടും E6 നല്ല രസമുള്ളൊരു വാഹനമാണ്. രസമുള്ള വാഹനമാണെന്ന് മാത്രമല്ല, അത് ഓടിക്കുന്നവർക്ക് മിക്കവരും പറയുന്നത് 500 കിലോമീറ്ററോളമുള്ള റേഞ്ച് എന്ന് കമ്പനി പറയുന്നത് അതുതന്നെ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യമാണ്. തന്നെ ഇഷ്ടം പോലെ ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്. E6 ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിന് ഫീച്ചേഴ്സ് വളരെ കുറവാണെന്നുള്ള കാര്യമാണ്. വില ഒട്ടും കുറവല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ വാഹനം വാങ്ങിച്ച പലരും പരാതിപ്പെടുന്നത് ഫീച്ചേഴ്സ് കൂടി ആകാമായിരുന്നു എന്നുള്ള കാര്യമാണ്. എന്തായാലും ആ വാഹനത്തിൻ്റെ ഏതാണ്ട് രൂപത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ MG മോട്ടോർ ക്ലൗഡ് എന്ന വാഹനം വരാൻ പോകുന്നത്. മൾട്ടിപർപ്പസ് വാഹനം തന്നെയാണത്, രൂപം ഏതാണ്ട് അതുപോലെ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഗ്ലാസ് ഏരിയ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യമുള്ളത് 20 ലക്ഷം രൂപയിൽ താഴെയായിരിക്കും ഈ വാഹനത്തിൻ്റെ വില എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്രയും വില കുറച്ച് വിൽക്കാനുള്ള കാരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ടും ഈ വാഹനം കോമ്പറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് EV എന്ന് വിളിക്കാവുന്ന ടാറ്റ നെക്സോണിൻ്റെ EV യുമായിട്ടായിരിക്കും. പിന്നെ XUV 4W അതിപ്പോൾ നന്നായിട്ട് വിറ്റ് വരുന്നുണ്ട്. ഈ രണ്ട് മോഡലുകളുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം 20 ലക്ഷം രൂപ വിലയ്ക്ക് ഈ വാഹനം വിൽക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു 3 നിര ഗ്ലാസും ഇൻറ്റീരിയറിലെ നല്ല പ്ലസൻ്റായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഈ വാഹനത്തെ ശ്രദ്ധേയമാക്കും. പക്ഷേ MPV ആണെങ്കിൽ പോലും 5 പേർക്ക് കയറാൻ പറ്റും, അത് 2 നിര സീറ്റുകളേ ഉള്ളൂ. അത് E6 അങ്ങനെ തന്നെയാണ്. എന്തായാലും വലിയ ഡിസൈൻ ഗിമ്മിക്കുകളൊന്നുമില്ലാതെ ഒരു സാധാരണ MPVയുടെ മട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ വലിയ LED സ്ട്രിപ്പും അങ്ങനെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത് E6 തന്നെയാണ്. അതുപോലെ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. ഉൾഭാഗത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. കൂടാതെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, പിന്നിലേക്ക് മറയ്ക്കാവുന്ന ഫുള്ളായിട്ടും പിന്നിലേക്ക് സ്ലാൻഡ് ചെയ്യാവുന്ന മുന്നിലെ സീറ്റുകൾ, അതായത് അതിനെ സോഫ സീറ്റ് എന്നാണ് കമ്പനി വിളിക്കുന്നത്, അങ്ങനെ പൂർണ്ണമായിട്ട് ചിരിച്ചിട്ട് വേണമെങ്കിൽ കുറേ നേരം കിടന്ന് ഉറങ്ങാം, ആ തരത്തിലുള്ള മുന്നിലെ സീറ്റുകൾ, പിന്നെ അഡാസ് ഫീച്ചേഴ്സ്, 360° ക്യാമറ തുടങ്ങി E6 മിസ്സായ പല കാര്യങ്ങളും ഈ വാഹനത്തിലുണ്ടെന്നാണ് പറയേണ്ടത്. 360 കിലോമീറ്റർ റേഞ്ചുള്ള രണ്ട് വ്യത്യസ്ത ബാറ്ററി പാക്കുകളുള്ള വേരിയൻസാണ് വിദേശത്തിലെ ഈ വാഹനത്തിലുള്ളത്. ഇന്ത്യയിൽ ഏത് വരുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും രണ്ട് റേഞ്ചുള്ള ഈ ഒരു ബാറ്ററി പാക്കുള്ള വേരിയൻറ്റുകൾക്കും 334 BHP ആണ് പവർ, മോട്ടറിൻ്റെ പവർ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഏതാണ് വരിക എന്നൊക്കെ അറിയില്ല, രണ്ടും വരുമോ എന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും വില വെച്ച് നോക്കുമ്പോൾ ധാരാളം വാഹനങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും ഈ വാഹനം വരുന്നതെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ ഇതെന്ന് വരുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് തുടങ്ങിക്കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും, ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഇത് മൂടി പൊതിഞ്ഞ ടെസ്റ്റ് ഡ്രൈവൊക്കെ പലരും കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസത്തിൽ ക്ലൗഡ് വരുമെന്നുള്ള കാര്യമാണ്. 3-4 മാസം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ സെപ്റ്റംബറോടുകൂടി ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസൺ തുടങ്ങിയാണ്. അപ്പോൾ മിക്കവാറും എല്ലാ വാഹന നിർമ്മാതാക്കളും ഈ ഒരു ഫെസ്റ്റിവൽ സീസണിലായിരിക്കും പുതിയ വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെപ്റ്റംബർ മാസത്തിലേക്കാണ് നമുക്ക് ഈ വാഹനം പ്രതീക്ഷിക്കാവുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മഹീന്ദ്ര അർമാദയും ഏകദേശം ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് രവിചന്ദ്രനാണ്, ചെന്നൈയിൽ നിന്നും. ഞാൻ പഴയ മോഡൽ നിസാൻ എക്സ്ട്രയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒടുവിൽ 2 ലക്ഷം രൂപയ്ക്ക് അത് വിൽക്കുകയും ചെയ്തു. പുതിയൊരു SUV വാങ്ങാനിരിക്കുമ്പോൾ പുതിയ എക്സ്ട്രയിൽ വരുന്നതെന്ന് കേട്ടു, ശരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണെന്ന് മാത്രമല്ല, ജൂലൈ അവസാനം ഈ വാഹനത്തിൻ്റെ മീഡിയ ഡ്രൈവിനായിട്ട് നമ്മളെയൊക്കെ വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ വലിയ താമസമില്ലാതെ വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ വേറൊരു കാര്യമുള്ള രവിചന്ദ്രൻ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന എക്സ്ട്രയിലിൻ്റെ വിലയായിരിക്കില്ല പുതിയ എക്സ്ട്രയിലെന്നുള്ള കാര്യമാണ്. കാരണം പൂർണ്ണമായിട്ടും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. CBU റൂട്ടിലാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ CBU റൂട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വില കൂടുതലായിരിക്കും എന്നുള്ളൊരു കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇന്ത്യയിലെ പുതിയ നിയമം അനുസരിച്ച് നമുക്ക് 2500 യൂണിറ്റുകൾ വരെ ഒരു വർഷം ഹോമലോകേഷൻ ഇല്ലാതെ ഇറക്കുമതി ചെയ്യുക. ഹോമലോകേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പറ്റുന്ന വാഹനമാണെന്നുള്ള കാര്യം ഇന്ത്യയിൽ കൊണ്ടുവന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് വാഹന നിർമ്മാതാക്കൾ. അത് ARAI എന്ന് പറയുന്ന പൂനെയിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് ഈ വാഹനം ടെസ്റ്റിന് കൊടുക്കണം. അവരിത് ഇന്ത്യക്ക് പറ്റുന്നതാണെന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ഹോമലോകേഷൻ ആകുകയുള്ളൂ. അത് പക്ഷേ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നെങ്കിലും വലിയ ചിലവുള്ള കാര്യമാണ്. തന്നെയല്ല, നമ്മൾ എൻ്റെ അറിവനുസരിച്ച് ഈ ഹോമലോകേഷൻ കൊടുക്കുന്ന വാഹനമൊക്കെ ഏകദേശം ടോട്ടൽ ലോസായിട്ടായിരിക്കും തിരിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും എല്ലാം നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ വേണമെങ്കിൽ 2500 യൂണിറ്റുകൾ വരെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഇപ്പോൾ പുതിയൊരു നിയമം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രയിൽ വരാൻ പോകുന്ന ആ ഒരു റൂട്ടിലാണ് ഈ വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് 2500 യൂണിറ്റുകളായിരിക്കും. അപ്പോൾ വിലയും കൂടുതലായിരിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 30 to 35 ലക്ഷം രൂപ വരെയൊക്കെയാണ് എക്സ്ട്രയിലിൻ്റെ വില പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ വിലയൊന്നും വെളിയിലില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. CBU ആയിട്ട് വരുമ്പോഴുള്ള ടാക്സ് ആണ് ഇത്രയും വില കൂടാനുള്ള കാരണം. എക്സ്ട്രയിലിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്ട്രയിൽ ലോകത്തിലാണ് ഏറ്റവും ഹിറ്റായൊരു മോഡലാണ് നിസാൻ്റെ. പക്ഷേ ഇന്ത്യയിൽ ആദ്യകാലത്ത് വന്നത് ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷനുമാണ്. തേർഡ് ജനറേഷൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയൊക്കെ കൊണ്ടുപോയി നമ്മൾ, എനിക്ക് ഓർമ്മയുണ്ട്, ഡൽഹിയിലേക്ക് കൊണ്ട് ഓടിപ്പിച്ചാണ്. പക്ഷേ അത് വന്നില്ല. ഞാനെന്നിട്ട് അത് വരാൻ പോകണല്ലോ എന്ന് വിചാരിച്ച് തായ്ലൻഡിൽ പോയി ടെസ്റ്റ് ഡ്രൈവൊക്കെ റിപ്പോർട്ടൊക്കെ ഒന്ന് മാഗസിനിൽ കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അത് ഇവിടെ വന്നില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന 4th ജനറേഷനാണ്. അപ്പോൾ 3rd ഇവിടെ വന്നില്ല, ഫസ്റ്റും സെക്കൻഡും ഉണ്ടായിരുന്നു. ഈ ഒരു 4th ജനറേഷൻ 2021 ലോക വിപണിയിലെത്തിയ ഒരു മോഡലാണ്.
അതാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. 5-സീറ്റർ 7-സീറ്റർ രണ്ട് വേരിയൻറ്റുകളും ഉണ്ടാകും. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ എക്സ്ട്രലിന് ഗംഭീരമായ ഒരു ഒരു ഹൈബ്രിഡ് സെറ്റപ്പുള്ള എഞ്ചിൻ ഉണ്ടെങ്കിലും അതായിരിക്കില്ല ഇന്ത്യയിലേക്ക് വരുന്നതെന്നാണ് കേൾക്കുന്നത്. കാരണം അത് വന്നു കഴിഞ്ഞാൽ വീണ്ടും വില കൂടുമെന്നുള്ളതാണ്. ഇനി 50 ലക്ഷം രൂപയ്ക്ക് എക്സ്ട്രയിൽ വിൽക്കാൻ നോക്കിയാൽ ഇന്ത്യയിൽ ആരും വാങ്ങിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വരാൻ പോകുന്നത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ മോഡലായിരിക്കും. ഇത് 3-സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണെന്നാണ് അറിയുന്നത്. 204 BHP പവറും 305 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമായിരിക്കും ഉണ്ടാവുക. CVT ഗിയർ ബോക്സ് ഉണ്ടാകും. 2-വീൽ ഡ്രൈവ് 4-വീൽ ഡ്രൈവ് രണ്ട് വേരിയൻറ്റുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓഗസ്റ്റിൽ സെപ്റ്റംബറോടു കൂടി എക്സ്ട്രാ വിപണിയിൽ എത്തുമെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും മികച്ച വാഹനമാണെങ്കിലും 30-35 ലക്ഷം രൂപ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്പം കൂടുതൽ തന്നെയാണ് വിദേശത്തുള്ള എക്സ്ട്രയിലിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ. എങ്കിൽ പോലും രവീന്ദ്രനെ പോലുള്ള ഹാർഡ് കോർ എക്സ്ട്രയിൽ ഫാനുകൾക്ക് പുതിയ എക്സ്ട്രയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരവസരമാണിപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം ചോദിക്കുന്ന മുജീബ് റഹ്മാനി ആണ്. വാഹനങ്ങളുടെ നിറം നിർണ്ണയിക്കുന്ന ആരാണ്? കമ്പനി ഇറക്കുന്ന കളറല്ല, അത് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കളർ സെലക്ട് ചെയ്യാൻ കഴിയാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നല്ല ചോദ്യമാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇത് 5 നിറങ്ങളിൽ ലഭ്യമാണ്, സാറിന് ഇതിൽ ഏത് നിറമാണ് വേണ്ടത് എന്ന് ചോദിക്കും. ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിൽ റൂഫിന് ബ്ലാക്ക് അടിക്കണോ സാർ എന്നുകൂടെ ചോദിച്ചേക്കാൻ നല്ലതാണ്. നമുക്കായിട്ട് കളർ സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനില്ല. പക്ഷേ അത് എന്താണെന്ന് ആലോചിച്ച പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത് ദിവസം 200 വണ്ടി 300 വണ്ടി എന്നൊക്കെ ഉള്ള മട്ടിലേക്കാണ് ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നിറം സെലക്ട് ചെയ്ത് അത് ആ കളർ അടിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന് പറയുന്നത് എപ്പോഴും കൂടുതൽ നിർമ്മിക്കുമ്പോഴുള്ള. അപ്പോൾ എനിക്ക് പച്ചനിറം വേണം, മുജീബിന് നീലനിറം വേണമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇത് നിർമ്മിച്ച് കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ട് അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതുകൊണ്ടാണ് 4-5 നിറങ്ങളിൽ ഒതുക്കുന്നത്. വാഹന നിർമ്മാണ പ്ലാന്റുകളൊക്കെ പോയാൽ കാണാം പടപടയെന്നാണ് നിർമ്മിച്ചു വിടുന്നത്. ഒരു അരമണിക്കൂറിൽ 2 വണ്ടി എന്നുള്ള മട്ടിലൊക്കെയാണ് നിർമ്മിക്കുന്നത്. ആ സമയത്ത് ഓരോ തവണയും പെയിൻറ്റ് ബൂത്തിലെ പെയിൻറ്റിൻ്റെ നിറം മാറ്റി ഇത് മുക്കിയെടുക്കലൊക്കെയാണല്ലോ എൻ്റെ പരിപാടി. മുക്കിയൊക്കെ എടുത്ത് അത് വിടുന്നു. അപ്പം മുജീബിൻ്റെ നീലനിറമുള്ള വണ്ടി വിട്ട് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചനിറമാണ് എനിക്ക് ബൈജുവിന് വേണ്ടത്. അപ്പോൾ ഉടനെ പെയിൻറ്റ് ബൂത്തിൽ പച്ചനിറം നിറക്കി. ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് അതൊരിക്കലും പ്രാക്ടിക്കലായ കാര്യമല്ല. എങ്കിൽ പോലും എനിക്കൊരു ഓർമ്മയുണ്ട്, നിങ്ങൾക്കൊക്കെ നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും, പണ്ട് TVS സ്കൂട്ടിയുടെ ഒരു കാലഘട്ടത്തിൽ TVSൻ്റെ സ്കൂട്ടിയുടെ നിറം നമുക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. അതായത് ആ സമയത്ത് നമ്മൾ TVSൻ്റെ ഡീലർഷിപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് കളറുകളൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ നിറത്തിലുള്ള സ്കൂട്ടി വരുമായിരുന്നു. അങ്ങനെ ആ കാലത്തൊക്കെ പല നിറത്തിലുള്ള എന്താണ് പോപ്പിൻസ് മിഠായികൾ പോലെ പല നിറമുള്ള സ്കൂട്ടികളൊക്കെ വന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും കുറച്ച് പണിയാണ്, മാനുഫാക്ചറെ സംബന്ധിച്ച് നല്ല പണിയായിരുന്നു. എങ്കിൽ പോലും അത് സ്ത്രീകളാണ് കൂടുതൽ സ്കൂട്ടി ഉപയോഗിച്ചിരുന്നുള്ളതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന പല ഭയങ്കര ഫാസ്റ്റ് കളേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ പെയിൻറ്റ് ചെയ്ത് വന്നിരുന്നു. പക്ഷേ അതൊട്ടും പ്രാക്ടിക്കലായ കാര്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് അധികകാലം മുന്നോട്ട് പോയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ മറ്റൊരു കാര്യം ഇപ്പോഴുള്ളത്, ഇപ്പോൾ ഏറ്റവും വില കൂടിയ പല വാഹനങ്ങളും നമുക്ക് ഇഷ്ടമുള്ള നിറം കൊണ്ടുവരാം. ഇപ്പം മമ്മൂക്കയുടെ AMG എന്ന് പറയുന്നത് മമ്മൂക്ക സെലക്ട് ചെയ്ത നിറമാണ്. അത് മറ്റാർക്കും ഇല്ലാത്തൊരു നിറമാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അപ്പോൾ ആ നിറത്തിൽ തന്നെയാണ് അത് പെയിൻറ്റ് ചെയ്ത് മമ്മൂക്കയ്ക്ക് കിട്ടിയത് പ്ലാന്റിൽ നിന്ന് തന്നെ. അതുപോലെ ഇപ്പോൾ ഡിഫെൻഡറിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളർ എങ്ങനെ വേണമെങ്കിലും ബുക്ക് ചെയ്യുമ്പോൾ പറയാം. കാരണം അത് അഗെയിൻസ്റ്റ് ഓർഡറാണ് അതൊക്കെ അധികം നിർമ്മിക്കപ്പെടുന്നത്. മറ്റൊരു കാര്യമുള്ളത് എക്സ്റ്റീരിയർ നിറം മാത്രമല്ല ഇൻറ്റീരിയറിലെ നിറങ്ങൾ, ഇൻറ്റീരിയറിലെ ലെതർ ഏത് വേണം, നാപ്പ ലെതർ വേണോ അത് വേണോ കണവണോ വേണോ എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അതുപോലെ തന്നെ വില കൂടിയ വാഹനങ്ങൾ ഉൾഭാഗത്ത് ഉപയോഗിക്കുന്ന വുഡ്, ആ വുഡ് ഏത് വുഡ് വേണം, ടീക്ക് വുഡ് വേണോ മറ്റേ റോസ് വുഡ് വേണോ, അങ്ങനെയുള്ള ഏത് കാര്യങ്ങളും നമുക്ക് നേരത്തെ സെലക്ട് ചെയ്ത് അതിനെല്ലാം അഡീഷണലായിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. പൈസ വെച്ചാൽ ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എങ്കിൽ പോലും അങ്ങനെ എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ സ്വന്തം വാഹനമായിട്ട് ലോകത്ത് ഇങ്ങനെ മറ്റൊരു വാഹനമില്ല എന്ന് ഉറപ്പിക്കാവുന്ന രീതിയിൽ എക്സ്റ്റീരിയർ നിറം, ഉള്ളിലെ സീറ്റിൻ്റെ നിറം, ഉള്ളിലെ സീറ്റിൻ്റെ ലെതർ, ഉള്ളിലെ തടി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാവുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ട്. അങ്ങനെയല്ലാതെ സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ വാങ്ങിക്കുന്ന വാഹനത്തിന് എനിക്ക് നീല നിറം വേണം എന്ന് പറയുന്നത് പോയി പണിമക്കട പോയി എന്ന് പറയുകയുള്ളൂ. വാഹന നിർമ്മാണ കമ്പനികൾ അതിന് കുറ്റം പറയാനും പറ്റില്ല, കാരണം അത് പ്രാക്ടിക്കലി എളുപ്പമുള്ള കാര്യമല്ല. ഇനിയിപ്പോൾ പറയേണ്ടത് വാഹന ചരിത്രമാണ്. പക്ഷേ നമ്മളൊന്ന് മാറ്റി പിടിക്കുകയാണ്. കാരണം കുറച്ച് കാലമായി വാഹന ചരിത്രം പറയുന്നു എന്ന് തന്നെയല്ല എനിക്ക് തോന്നുന്നത്. പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു പങ്ക്തിയിൽ കൊണ്ടുവന്നിരുന്നു. എന്താണ് വാഹനങ്ങളുടെ ചരിത്രം, വാഹന നിർമ്മാണ കമ്പനിയുടെ ചരിത്രം എന്നൊക്കെയായിരുന്നു ആ ഒരു പങ്ക്തിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിപ്പിടിച്ചിട്ട് നമുക്കിനി വാഹന രംഗത്തെക്കുറിച്ച് കൗതുകങ്ങളെപ്പറ്റി സംസാരിക്കാം. അതായത് പലപ്പോഴും നമ്മൾ വാർത്തയിലൊക്കെ കാണുമ്പോഴത്തേക്കും ചില സെലിബ്രിറ്റീസിൻ്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ ആദ്യത്തെ കൗതുക വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം.
പക്ഷേ ഈ ആഴ്ചയിൽ ഒരു വാർത്തയായിട്ടല്ല ഞാനിത് പറയുന്നത്, നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, മിസ്റ്റർ ബീൻ എന്നാണത് അതിൻ്റെ പേര്. മിസ്റ്റർ ബീൻ്റെ പ്രവൃത്തികൾ കണ്ടിച്ചിരിക്കാത്ത മുതിർന്നവരോ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ കുട്ടികളോ ഇല്ല എന്ന് തന്നെ പറയാം. പ്രായഭേദം ഇന്ന ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു ഗംഭീര കക്ഷിയാണ് മിസ്റ്റർ ബീൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് റോവൻ അറ്റ്കിൻസൺ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ മിസ്റ്റർ ബീനെ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നാറുള്ളത് 5 വയസ്സ് കുറവുള്ള മനുഷ്യനാണല്ലോ എന്നുള്ള കാര്യമാണ്. കാരണം മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടുകയും മണ്ടത്തരങ്ങളിൽ നിന്ന് മണ്ടത്തരങ്ങളിലേക്കുള്ള പോക്കൊക്കെയാണ്. നമ്മുടെ ചാർലി ചാപ്ലിൻ്റെയൊക്കെ പോലെയാണ് റോവൻ അറ്റ്കിൻസണിൻ്റെ ഒരു രീതി. പക്ഷേ അദ്ദേഹം 5 വയസ്സ് കുറവല്ലെന്ന് മാത്രമല്ല 10 വയസ്സ് കൂടുതലുള്ള ബുദ്ധിയുള്ള മനുഷ്യനാണെന്നുള്ളതാണ് സത്യം. യഥാർത്ഥ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് മിസ്റ്റർ ബീൻ. അദ്ദേഹം ഈ കോമാളിത്തരം കാണിക്കുന്നതല്ല, ക്യാമറയുടെ മുന്നിൽ മാത്രമാണ്. സന്തോഷ് പണ്ഡിറ്റിനെ പോലെയാണ്, സന്തോഷ് പണ്ഡിറ്റ് നേരിട്ട് സംസാരിച്ചാൽ വളരെ സീരിയസ് ആയിട്ട് കായികപൂർവമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ക്യാമറ തുറക്കുമ്പോൾ മാത്രമേ കോമാളിത്തരം കാണിക്കാറുള്ളൂ. മിസ്റ്റർ ബീനും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. മിസ്റ്റർ ബീൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രത്യേകതയുള്ള ഇദ്ദേഹം ഭീകരമായ വാഹനഭ്രാന്തനാണെന്നുള്ള കാര്യമാണ്. വാഹനഭ്രാന്തനാണെന്ന് മാത്രമല്ല കാർ റേസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകും. ഇഷ്ടംപോലെ വാഹനങ്ങൾ, സൂപ്പർ കാറുകളുടെയൊക്കെ കളക്ഷൻ തന്നെ ഉണ്ട് അദ്ദേഹത്തിനെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇഷ്ടംപോലെ പൈസയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ, അധികം TV സീരീസിലൊക്കെയാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് $18 million ആണ് അത് ഷൂട്ട് ചെയ്ത് തീർത്തത്. പക്ഷേ അത് കിട്ടിയത് $150 million അതിൻ്റെ വരുമാനം കിട്ടിയത്. മറ്റൊരു രഹസ്യം കൂടി പറയാം, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യക്കാരിയായിരുന്നു. അവരോട് പറയണ്ട കേട്ടോ. സുനേത്ര ശാസ്ത്രി എന്നായിരുന്നു അവരുടെ പേര്. അവർ ഹോളിവുഡിലെ ഒരു അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ആദ്യം ഒരു കരിയർ തുടങ്ങിയത് BBCയിലായിരുന്നു. BBC TV മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അവിടെ വെച്ച് അത് പ്രോഗ്രാമിനാണ് അദ്ദേഹത്തിനെ കണ്ടെന്ന് തോന്നി. അതിൽ അവർ പ്രേമിച്ചു. 25 വർഷം സുഖമായി ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞിട്ട് ഈ 2015 മറ്റാണ് അവർ ഡിവോഴ്സ് ആയത്. 2 മക്കളൊക്കെ ഉണ്ട് അതിൽ. അതിനുശേഷം അദ്ദേഹം പിറ്റേ ദിവസം തന്നെ അടുത്ത ഒരു യുവതിയെ ഡേറ്റിംഗ് ആരംഭിച്ചു. അവരെ ഇപ്പോൾ കല്യാണം കഴിക്കുകയും ചെയ്തു. എന്തായാലും കുറേ കാലം ഇന്ത്യക്കാരി ഭാര്യയായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്തായാലും ഇപ്പോൾ നമ്മുടെ മിസ്റ്റർ ബീൻ 69 വയസ്സായി. പക്ഷേ ഇപ്പോൾ ഉഷാറായിട്ട് കിടക്കുന്നുണ്ട്, ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വലിയ വാഹനപ്രേമിയാണ് അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് മക്ലാറിൻ്റെ F1 മോഡൽ പോലും ഉണ്ട് എന്ന് തന്നെയല്ല, അതിൽ ഏറ്റവും സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് മാൻ എന്നുള്ള ഒരു റെക്കോർഡ് പോലും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു ഒരു വലിയൊരു ഓട്ടോമൊബൈൽ മാഗസിൻ നടത്തിയ ഒരു മത്സരത്തിലും അങ്ങനെയൊക്കെയുള്ള ഒരു ഭീകരനാണ് അദ്ദേഹം എന്നാണ് പറയേണ്ടത്. 1997 $1 million നൽകിയാണ് മക്ലാറൻ ഫാക്ടറിയിൽ നിന്ന് നേരിട്ടാണ് ഈ റോവൻ അറ്റ്കിൻസൺ തൻ്റെ F1 മോഡൽ സ്വന്തമാക്കിയത്. 99 2011 ഈ കാർ ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന് ആക്സിഡൻറ് ഉണ്ടായി. 2011 ആക്സിഡൻറ്റിൽ കാർ നന്നാക്കി എടുക്കാൻ അദ്ദേഹത്തിന് വാഹനം വാങ്ങിച്ചതിനേക്കുള്ള പൈസ, അതായത് $1.4 million. ഒടുവിൽ 2015 $12 million അദ്ദേഹം അത് വിറ്റത്. കാരണം വെച്ചാൽ മമ്മൂട്ടി ഓടിച്ച കാർ എന്നൊക്കെ പറഞ്ഞ പോലെ റോവൻ അറ്റ്കിൻസൺ ഓടിച്ച കാർ എന്നുള്ള ആ ഒരു ബഹുമതി ഉള്ളതുകൊണ്ട് എത്രയോ ഇരട്ടി രൂപയ്ക്ക് അദ്ദേഹത്തിന് അത് വിൽക്കാൻ സാധിച്ചു. 1986 അദ്ദേഹം ആസ്റ്റൺ മാർട്ടിൻ്റെ സെഗാറ്റോ V8 എന്ന് പറയുന്ന മോഡൽ വാങ്ങി. ഇതും ഇടിച്ച് പൊളിച്ച ചരിത്രമുണ്ട്. അത് നന്നാക്കിയെടുത്ത് പിന്നെ $2.2 million. പക്ഷേ എന്നിട്ട് അത് ലേലത്തിൽ വിറ്റപ്പോൾ അധികം പൈസ ഒന്നും കിട്ടില്ല, $1.22 million കിട്ടിയുള്ളൂ. പിന്നെ ഫോർഡ് ഫാൽക്കൺ സ്പിരിറ്റ്, ബെൻലി മൊളുസൈൻ, പിന്നെ റോൾസ് റോയ്സിൻ്റെ ഫാൻറ്റം ഡ്രോപ്പ് ഹെഡ്, BMW 328, ലാൻസിയ ഡെൽറ്റ, ബെൻസിൻ്റെ 500E, ഹോണ്ട NSX തുടങ്ങി ഇഷ്ടം പോലെ കാറുകളുണ്ട് അദ്ദേഹത്തിന്. വലിയ കളക്ഷനാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജീവിക്കുന്നത്. ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന് രണ്ട് 40 million pound വമ്പൻ മാൻഷനൊക്കെ ഉണ്ട്. തന്നെയാണ് അദ്ദേഹം ഭാര്യയുമായിട്ട്, അതായത് ഇന്ത്യക്കാരെ ഭാര്യയായിട്ട് പിരിഞ്ഞപ്പോൾ അവർക്കും ഏതാണ്ട് അതേ വലിപ്പമുള്ളൊരു ഒരു ഒരു മാൻഷനൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള കക്ഷിയാണ് നമ്മുടെ റോവൻ അറ്റ്കിൻസൺ. അദ്ദേഹത്തിൻ്റെ വാഹന ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടംപോലെ നെറ്റിലൊക്കെ നോക്കി കാണാൻ സാധിക്കും. എന്തായാലും നമ്മൾ കാണുന്ന പോലെ ഒരു കോമാളി ഒന്നുമല്ല അദ്ദേഹം. വളരെ സീരിയസായ മനുഷ്യനാണ്, തന്നെയുമല്ല ഗംഭീര വാഹന പ്രേമിയുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ കൗതുക വാർത്തകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, പോപ്പുലർ ഹുണ്ടായി നിങ്ങളെ കാത്തിരിക്കുന്നു. വലിയ ഡിസ്കൗണ്ടോട് കൂടിയ വെന്യൂവും ക്രെറ്റയും വെർണയും അൽക്കസാറും ഒക്കെയാണ്. 75,000 to 1.5 lakh rupees വരെയാണ് ഡിസ്കൗണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് 2023 മോഡലുകൾക്ക്. ഞാനീ പറഞ്ഞ പോലെ വളരെ കുറച്ച് മോഡലുകൾ, വളരെ കുറച്ച് വേരിയൻ്റുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അതിന് അധികകാലം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം 2024 ഇത്രയൊക്കെ ആയല്ലോ. 2021 മോഡലുകൾ വളരെ കുറച്ചെണ്ണം ബാക്കി കിടക്കുന്നതിനെ പറ്റിയാണ് ഞാനീ പറഞ്ഞത്. ഉടൻ തന്നെ വിളിക്കുക, എന്നിട്ട് ഈ മോഡലുകൾ സ്വന്തമാക്കുക. ഇനി ഇങ്ങനെയൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് പുതിയ വാഹനങ്ങൾ, 2024 മോഡൽ വാഹനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. പോപ്പുലർ ഹുണ്ടായി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായി ഡീലർഷിപ്പാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് 33 സെയിൽസ് സെൻറ്റേഴ്സും 33 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഹുണ്ടായി ഏത് മോഡൽ വേണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. എന്നിട്ട് ഓടിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വാഹനം ബുക്ക് ചെയ്യണമെങ്കിൽ പറയുക. ബൈജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകളും ആയിരിക്കും.
കൂടാതെ നിങ്ങൾക്ക് ഹുണ്ടായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്കും വിളിക്കാം, പരാതികൾ പറയാൻ വിളിക്കാം, പോപ്പുലർ ഹുണ്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും എല്ലാം ഈ ഒരു നമ്പറിൽ വിളിക്കാവുന്നതാണ്. പിന്നെ എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ byjuannair@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം, byjuannair എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം, byjuannair ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം, തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.